Hello guys, I am Torvashu from India for YouTube channel Nomadic Tour. She's from Ethiopia, she's my sister. Yes, he's my brother. But I don't like her. Apa de ഇത്രയും സാധനങ്ങളുണ്ട്. ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ. ഇതിപ്പം ഇന്ത്യൻ ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ള കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേറെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് മാർട്ടിൻ, പുള്ളിക്കാരൻ ജർമ്മനിലാണ്. പിന്നെ ആ കാണുന്ന പെൺകുട്ടിയാണ് ആങ്കി, അവളും ജർമ്മനിയിലാണ്. പിന്നെ അവള് വീട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുകളിലായിട്ട് രണ്ട് മൂന്ന് റൂം ഉണ്ട്. പിന്നെ എവിടെയാണ്, നമ്മളൊരു ഫ്രണ്ടിൻ്റെ പ്ലേസ് ആണിത്. അത് രണ്ട് പെൺപിള്ളേർ എത്യോപ്യയിലുള്ള, ഇവള് കെനിയയിലുള്ള. കെനിയയിലിപ്പം ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവൾ തന്നെ അവളുടെ ഒരു റൂമുണ്ട്, അവൾ ഹോസ്റ്റൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ യു പിയിലുള്ളയാണ്, പക്ഷേ ഇന്ത്യയിലെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സിലെ യൂട്യൂബറാണ്. അപ്പോൾ അവനിവിടെ വന്ന് കോച്ച് സർഫിംഗ് എന്നുള്ള ആപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. കോച്ച് സർഫിംഗ് എന്നുള്ള ആപ്പ് എന്ന് വെച്ചാൽ, അപ്പോൾ കോച്ച് സർഫിംഗ് എന്നുള്ള ആപ്പ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്താൽ നമുക്ക് എവിടെ ഏത് രാജ്യത്ത് പോയാലും അതിൻ്റെ യൂസേഴ്സ് ഉണ്ടാവും. ഒരു ആപ്ലിക്കേഷനാണ്, അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അതിനകത്ത് യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആൾക്കാരെ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഫ്രീ ആയിട്ട് സ്റ്റേ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഞാൻ ഈ രാജ്യത്ത് ഞാൻ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവൻ ഇവിടെ വന്നിട്ട് ആപ്ലിക്കേഷനിൽ ത്രൂ എന്നെ കണ്ടുമുട്ടി. അപ്പോൾ ആഫ്രിക്കൻസിൻ്റെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ എൻ്റെ കൂടെ നിൽക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പരിചയപ്പെട്ട് ഇപ്പോൾ എൻ്റെ കൂട്ട് എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഫുഡും താമസത്തിലൊക്കെ ആയിട്ട് എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അവനൊന്ന് സ്ഥലം കാണിക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. ഫ്രണ്ട് പറഞ്ഞു നമുക്കൊരു സ്ഥലത്ത് പോകണം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഫ്രണ്ട്സോട് ഒത്തുകൂടിയിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണിച്ചിരുന്നു. ഈ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ വന്നത്. ഉള്ളിൽ നാല് റൂമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, നമ്മൾ ആറാളാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഹാബൽ. ഇത് നമ്മൾ എത്യോപ്യയിലുള്ള നോ ആ അത് ഹാബൽ ഫ്രം എത്യോപ്യ. ഇത് ഗ്രേസ്, കെനിയയിലുള്ള. ഇത് രണ്ടാളും എത്തിയപ്പോഴുള്ള ജൂലി ആൻഡ് ഹാബൽ. അപ്പോൾ ഇവനാണ് ടൂർ ബഷർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവനോട് തന്നെ അയക്കാം. ഓക്കെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹലോ ഗായ്സ്, ഐ എം തോർവശു ഫ്രം ഇന്ത്യ ഫ്രം യൂട്യൂബ് ചാനൽ നോമാഡിക് ടൂർ. ഓക്കെ, അടുത്തന്നെ അവൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഉണ്ട്. അഭി ലാസ്റ്റ് ലൊക്കേഷൻ കൗൺ സാർ നൈജീരിയ. पंद्रह के आसपास होगी. मेरा 10-12 का प्लान है. आठ तो ऑलरेडी हो चुका है. 13-14 हो जाएंगे. अच्छा, ये रिकॉर्ड हो रहा है क्या? ओके, ഞാൻ ഫ്രണ്ട് സ്ക്രീൻ ഒന്നും കാണുന്നില്ല ആക്ച്വലി. അപ്പോൾ വെസ്റ്റ് ആഫ്രിക്ക മൊത്തം കറങ്ങാണ് പുള്ളിക്കാരൻ. ഇപ്പോൾ ഇവിടെ സിറാലിയോണിൽ എത്തിയിട്ടുണ്ട്. കാസി ആയത കൊണാക്രിയാണ് മാം. ഇനിഷ്യലി മാം മൊറോക്കോ സ്റ്റാർട്ട് ചെയ്യാം. മൊറോക്കോ, മൊറിറ്റാനിയ, മാലി, സെനഗൽ, ഗാംബിയ, അഗൈൻ സെനഗൽ, ഗിനി ബിസാവ്, ഗിനി അബ് യാ. और इधर से लाइबेरिया जाएगा, फिर यहां लाइबेरिया, आइवरी कोस्ट, गाना, टोगो, बेनिन. नचीरी नॉट श्योर वीजा मिलेगा नहीं मिलेगा. ओके, अब आदान पुलिकारन का प्लान. अब मैं लिंक वाने मैं इधर इधले कोड़तेगा डिस्क्रिप्शन बॉक्स में. ना मैं बोल रहा, अगर तेरा चैनल देखना है तो मैं ോ ഇവൻ്റെ ചാനൽ കയറി നോക്കിയാൻ പറ്റും. നല്ല അടിപൊളി വീഡിയോസാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ റിസ്ക് പിടിച്ച വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ആഫ്രിക്കൻ കൺട്രീസൊക്കെ എല്ലാം ഒറ്റക്ക് സഞ്ചരിക്കുന്ന നല്ലൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ വീട്ടിൽ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഫ്രൈഡേ വന്നിട്ടുണ്ട്. സാറ്റർഡേ മോർണിംഗ് അല്ല ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ തിരിച്ചു പോകും. അതെ, ഈ കാണുന്ന നല്ല സൺസെറ്റ് ആണ് കേട്ടോ. ഇതാണ് ടോക്കിയോ ബീച്ച് എന്ന് പറയും, സിറാലിയോൺ. അപ്പോൾ ഗോപ്രോൻ്റെ അത്യാവശ്യം സെറ്റിംഗ്സ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ അത്യാവശ്യം ഇവൻ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഐഫോൺ എക്സിൽ പകർത്തിയ ഒരു വീഡിയോ ആണ് സ്ലോ മോഷനിൽ. അപ്പോൾ കാണാൻ ഭയങ്കര രസം എനിക്ക് തന്നെ വന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ കുറേ മുമ്പ് എടുത്തതാണ്, ഞാൻ വെക്കേഷൻ പോകുന്നതിന് മുന്നേ എടുത്തതാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. സോ ഈ വീഡിയോ ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇതിനിടക്കൊന്ന് വെച്ച് എന്താ പറയുക, കാണിച്ചു തന്നിട്ടുണ്ട്. എനിവേ, വീഡിയോയിലേക്ക് കടക്കാം. हिंदी में बात करो. हाँ, इंग्लिश में थोड़ा अच्छा है. हिंदी में बात करो.
हिंदी और इंग्लिश मिक्स करके बोलेंगे। अभी मुझे बात करना मतलब पूछना है, ट्रैवलिंग इंस्पायर कैसे हो गया? She is from Ethiopia. She is my sister. Yes, he's my brother. But I don't like her anyway. Anyway, okay. मेरा कोई inspiration नहीं है, कोई नहीं. Inspiration क्या है? हाँ? Inspiration क्या है? कोई inspiration नहीं है. I'm self inspired. कोई inspiration नहीं. बस travel कर रहा हूँ, लोगों से मिल रहा हूँ, बहुत सारे culture, traditional language सीख रहा हूँ, जान रहा हूँ. Okay. पहला country कौन सा है? पहला मेरा Austria था, in Schengen, in Europe. Europe. ऑस्ट्रिया, स्लोवाकिया, हंगरी, इटली था। अच्छा, फिर साउथ ईस्ट एशिया घूमा, फिर यूके घूमा, फिर सोवियत कंट्रीज घूमा, सेंट्रल एशिया घूमा। अच्छा, बस ट्रैवल ही कर रहा हूँ, अलग लग रही है अभी। अभी क्या पूछेगा? अच्छा, अभी जैसे ट्रैवल करते हैं थोड़ा रिस्क या कोई मुश्किल थोड़ा रिस्क होता है, लेकिन यार अभी काम चल जा रहा है। कोई एक्सपीरियंस है ऐसे, कहीं बैड एक्सपीरियंस और ऐसे कुछ? माली में हुआ था, ये बहुत रिस्की कंट्री है, मिलिटेंट्स हैं और काफ़ी खतरनाक कंट्री है, लेकिन मैंने मैनेज कर लिया था वहाँ पर भी। और प्रॉब्लम तो काफ़ी जगह हुआ, लेकिन कहीं मेरे को फील नहीं हुआ उतना, प्रॉब्लम तो काफ़ी जगह ठहरा, मैं मैनेज कर लेता हूँ। और अभी तीसरा दिन है सिरा लियोन में, और कैसा लग रहा है? तो बहुत अच्छा लग रहा भाई, तुम्हारे साथ आपके साथ मजा आ रहा है। अच्छा। मुझे थोड़ा प्रेज कर रहा है, कोई बात नहीं। और अच्छा, और आगे के क्या प्लान है? उसके बाद फिर नाइजीरिया के बाद में इंडिया जाऊंगा। ना अभी नहीं। हाँ। मतलब यूट्यूब भी प्रोफेशन है आपने? पहले जैसे मैंने बात किया था आपने बोला इंजीनियर है ना? सॉफ्टवेयर इंजीनियर। सॉफ्टवेयर इंजीनियर। और मतलब इंजीनियरिंग पढ़ाई के बाद काम किया? पढ़ाई के बाद जॉब किया दो साल, उसके बाद फिर इस पे आ गया मैं। मतलब जॉब छोड़ के? मैं जॉब कर रहा था, जॉब से ट्रैवल करता था, बट उतना फुल टाइम ट्रैवल हो नहीं पाता था। अच्छा, तो क्या करूँ यार, फुल टाइम ट्रैवल भी हो सके यार, मैं कुछ काम भी कर सकूँ, तो मैंने यूट्यूब चैनल ट्राई किया। हाँ। बहुत ट्राई किया, सक्सेस मिल नहीं रहा था, फिर मेहनत करता किया, एक टाइम का सक्सेस मिला मेरे को। मतलब कैसे वायरल हो गया वीडियो? कौन सा वीडियो? मतलब ऐसे कुछ कई वीडियो एक साथ वायरल हो गए थे मेरे, बांग्लादेश के, सर्बिया के, इसराइल के, तीनों एक साथ वायरल हुए थे। अच्छा, सबसे अच्छा मतलब पसंद जो हुआ था वो कौन सा कंट्री है अगर मैं पूछेगा? ईरान। और जो कंट्री बिल्कुल मुश्किल लगा या कोई ध्यान रखने के लिए कौन सा कंट्री है? जैसे अफ्रीका में, अफ्रीका के बाहर तो ऑलमोस्ट सब इजी है, फ्रेंडली कंट्री है। अफ्रीका में बहुत मुश्किल है ट्रैवल करना, ध्यान रखना पड़ेगा, स्पेशली माली में भी, शायद बुर्किना फासो जाऊँ, बहुत डिफिकल्ट है। ओके, और इंडिया में कहीं घूमा? इधर तो सिरा लियोन, गिनी, सेनेगल, सब बहुत फ्रेंडली। सिरा लियोन तो एकदम फ्रेंडली, बहुत फ्रेंडली कंट्री है। और अभी क्या है? कभी कभी गैप आ रहा है, अब ध्यान रखना पड़ेगा। अच्छा, और एक बात पूछना है, जैसे ट्रैवलिंग करते हैं क्या क्या अपने बैग में रखता है? मतलब ड्रेस, मतलब क्लोथ्स? और पहले तो बहुत ज़्यादा लेके चलता था, बहुत ज़्यादा लेके नहीं चलता हूँ क्योंकि वेट हो जाता है, कम लेता हूँ, खरीदता रहता हूँ, सब कुछ रखता हूँ, लेकिन थोड़ा थोड़ा रखता हूँ, थोड़े कपड़े। अब ऐसा क्या होता है, थोड़ा दिखाना पड़ेगा फिर, लाइक दो या तीन पैंट हो गए, दो टी शर्ट, दो शर्ट, बाकी अपने क्रीम, शैम्पू, फेस वॉश। अच्छा, इसके बीच में मेन वीट आता है इलेक्ट्रॉनिक्स में। जब मैं यूट्यूब पर नहीं था, मैं एक्चुअली अराउंड 45 कंट्रीज ट्रेवल कर चुका हूँ, 25-30 कंट्रीज के बाद मैंने यूट्यूब शुरू किया। पहले बहुत लाइट वेट रहता था, इलेक्ट्रॉनिक का वेट आ चुका, लैपटॉप, कैमरा, एक्सेसरीज, पता नहीं क्या क्या। अच्छा, मतलब कंटिन्यूस ट्रैवल करता है या बीच बीच में अपलोड भी करता है ना? अभी तो कंटिन्यूस हो गया पिछले 1.5 साल से। और जो व्यूज मिलने के लिए या यूट्यूब के लिए टिप्स क्या बोलेगा? मतलब कोई टिप नहीं, क्या हमेशा वीडियो यही बोलूँगा भाई कि क्वान्टिटी ज़्यादा स्टार्टिंग में तो भाई क्वालिटी पर फोकस करना पड़ेगा, क्वालिटी फोकस करना चाहिए, कंसिस्टेंसी रहना चाहिए, जो मैं खुद नहीं रह पाता हूँ। ओके, क्या बोलूँ उसके लिए, बाकी मेहनत की है भाई, मेहनत में रिजल्ट मिलेगा, मेहनत में रिजल्ट नहीं मिलने वाला। ओके, ഇത് വീടാണ് സംഭവം. മേരാ ക്യാമറ കൈസ ലഗ റഹാ ഹൈ, ഇസ് ദേഖ് അണ്ടർ അണ്ടർ ബേകാർ ആയേഗാ. അച്ഛാ, ജസ്റ്റ് ഇസ് ദേർ, യാ ഐ ജസ്റ്റ് വാണ്ട് ടു സീ ഇറ്റ് ഹൗസ്. എവിടെ അത്ര വലിയ ക്ലിയർ ഒന്നും ഇല്ല ട്ടോ, എവിടെ മറ്റേ ഈ പുള്ളിന്റെ ഗെയിം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഓ മൈ ഗോഡ്, ഐ കാൻ സീ എനിതിങ്. ഇവിടെ ലൈറ്റ് ഇല്ല ട്ടോ, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അങ്ങനെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ മൊത്തം കാടാണ് കണ്ടേട്ടോ, മൊത്തം കാടാണ്.
ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് കുറച്ചുകൂടെ ഉള്ളിലോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കിച്ചണൊക്കെ ഉണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്ത്യൻ ഐറ്റംസ് ചോറും മറ്റേ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. സാധനം മൊത്തം മേടിച്ചിട്ട് വന്നത് നമ്മളിവിടത്തേക്ക് വരുമ്പോഴത്തേക്കിൽ. ഈ പുള്ളിക്കാരനാ അറിയില്ല. ഹേയ് ക്യൂട്ടി. അപ്പോൾ ഇതിന് ചുറ്റുപാടുള്ള സ്ഥലമാണ് ഇത്. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ മുന്നേ കടലിൽ മറ്റേ ബീച്ചിൽ പോയിട്ടേ ഈ ക്യാമറ ക്ലിയർ ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. കണ്ടാൽ അറിയാം ഇനിയിപ്പോൾ റിസൾട്ട് എങ്ങനെ വരുന്നുള്ളത്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇത് വലിയൊരു ഇത് കണ്ടോ, ഒരു ഹട്ട് പോലുള്ള സംഭവം. ഇത് രണ്ട് റൂം വേറെയാണ്, അവിടെ വേണേൽ താമസിക്കാം. പക്ഷേ നമ്മളെല്ലാവരും കൂടി ഇവിടെയാണ് താമസിക്കാൻ ചാൻസ് ഇരുന്നത്. ഇവിടെ താഴെ ആൾക്കാരുണ്ട്. ഒട്ടും ക്ലിയർ അല്ലല്ലോ. Oops, what is this? അപ്പൊ ഇതാണ് മോർണിംഗ് വ്യൂ. അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ. പിന്നെ ഇതേ നമ്മുടെ ഇവിടുത്തെ ജനറേറ്ററാണ്. പിന്നെ ഇങ്ങനെ പോയി ഇവിടെ മൊത്തം താഴെ മൊത്തം അവിടെ മൊത്തം ആ കാണുന്നതൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അത്ര ക്ലിയർ ഇല്ല. എൻ്റെ ക്യാമറയിൽ ഇപ്പം കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെറുതെ ബീച്ചിൽ പോയപ്പോഴത്തോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വ്യൂ. അതാ മഴ നല്ല കനത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ഹട്ട് പോലുള്ള ഒരു സംഭവം. ഹട്ട് എന്നല്ല, ഒരു ചെറിയൊരു വീട് പോലുള്ള അവിടെ റൂമായിരിക്കും. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു റൂമിലാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളെ ഈ ടൂർ വഷൂർ എന്ന് പറഞ്ഞാൽ മറ്റേ ചാനലുണ്ട്. അവിടെ പോയി നോക്കിയാൽ നമ്മുടെ ഇവിടെ വന്ന സിറലിയോണ്ട് സീരീസിലുണ്ടാവും. നമ്മൾ രാത്രി മീൻ പിടിക്കാൻ പോയി, നീന്താൻ പോയി, പിന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഡീറ്റ് ഫീൽഡ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. അതിനകത്തുണ്ട്. പിന്നെ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഫോണിലെടുത്ത് എനിക്ക് കുറച്ച് നല്ലതായി തോന്നിയത്. എനിക്ക് പിന്നെ ഓർക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാണാമെന്ന് ഓർത്തിട്ടും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്താ പറയുക വലിയൊരു ഒരു ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ഒരു എൻകറേജ്മെൻറ്റ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. And thank you for your support.